ഓം ശാന്തി. സ്നേഹം എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വിശേഷമായ ഗുണമാണ്. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു, അവരോട് സത്യമായ സ്നേഹമാണെങ്കിൽ നമ്മൾക്ക് അവരോട് നേരെ സംസാരിക്കണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ട് വേണം നമുക്കൊരു സമയം തരാൻ. അങ്ങനെയുള്ള സ്നേഹമൊന്നും യഥാർത്ഥ സ്നേഹമല്ല. ഒറിജിനലായ സ്നേഹം ആർക്കാണോ ഉള്ളത്, അവർ തമ്മിൽ ആ വ്യക്തികളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമോ, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടക്കേണ്ട ആവശ്യമോ ഒന്നും ഉണ്ടാവില്ല. ഒറിജിനലായ സ്നേഹമുള്ളവർ തമ്മിൽ അറിയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടും, സമയം സംസാരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനെയുള്ള യഥാർത്ഥമായ സ്നേഹത്തിനുണ്ടാകുന്ന 5 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് സിസ്റ്റർ പറഞ്ഞുതരാൻ പോകുന്നത്. 1 കാര്യം, ആ വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ബോറടിക്കില്ല. ഏതൊരു വ്യക്തിയോടാണോ നിങ്ങൾക്ക് 1 മണിക്കൂറല്ല, 1 ദിവസം മുഴുവൻ സംസാരിച്ചാലും, 1 ആയുസ് മുഴുവൻ ജീവിച്ചാലും ബോറടിക്കില്ല എന്ന് തോന്നുന്നത്, എത്ര സംസാരിച്ചാലും മടുക്കില്ല, സബ്ജക്റ്റ് തീരില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ വ്യക്തികളോട് യഥാർത്ഥമായ സ്നേഹമാണ്. അവരുമായി കൂടെ ജീവിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു കൂട്ടർക്കും ബോറടിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആ ഫ്രണ്ട് നിങ്ങളോട് ഒറിജിനലായ സ്നേഹമുള്ള ആളാണ്, അല്ലെങ്കിൽ സ്നേഹമുള്ള വ്യക്തിയാണ് എന്നർത്ഥം. സ്നേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ് ബോറടിക്കാതെ സമയം ചെലവഴിക്കാനുള്ള ഒരു അനുഭവം നമുക്ക് അവരായിട്ടുണ്ടാകും. 2 കാര്യം, ശക്തമായ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവരുടെ അനുഭവമാകും. ഒരു പക്ഷേ 1 ദിവസത്തെ പരിചയമാവാം, അല്ലെങ്കിൽ 1 ആഴ്ചയിലത്തെ പരിചയമാവാം, 1 ജീവിതത്തിൻ്റെ പരിചയമാകാം. ഏത് രീതിയിലാണെങ്കിലും അവരുമായി നമുക്ക് ജന്മജന്മാന്തരങ്ങളായൊരു സംബന്ധം ഉള്ളതുപോലെ, പണ്ട് തൊട്ട് അറിയുന്നൊരു വ്യക്തിയെപ്പോലെ, വളരെ അടുപ്പമുള്ളതുപോലെ, വൈബ്രേഷൻ ഒരുപാട് നമുക്ക് സുഖം തരുന്നതുപോലെ ഒക്കെ നമുക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തിയുമായി യഥാർത്ഥമായ സ്നേഹമാണ് എനിക്കുള്ളത് എന്ന്. അവരുടെ കൂടെ നിങ്ങൾക്ക് എത്ര കാലം ജീവിച്ചാലും മതി വരില്ല. ഒരു പുതുമ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഒരു അഗാധമായ ബന്ധമുള്ളതുപോലെ അടുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതും സത്യമായ സ്നേഹത്തിൻ്റെ 1 ലക്ഷണം തന്നെയാണ്. 3 കാര്യം, അവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ട് വരില്ല. യഥാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് തുറന്നു പറയാം. സ്നേഹം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥ ഭാവങ്ങളെ മറച്ചു വെച്ച് സംസാരിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഇങ്ങനെ, ഈ സ്വഭാവത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറുക്കാവോ, അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ എന്താണോ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്ക് തുറന്നു പറയാനും, അത് അങ്ങനെ അറിഞ്ഞാലും നിങ്ങളെ തിരുത്താനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ശക്തിയുള്ളവരായിരിക്കും നിങ്ങളോട് സ്നേഹമുള്ളവർ. അത് നിങ്ങളുടെ ഒരുപക്ഷെ ഫ്രണ്ടാവാം, അമ്മയാവാം, അല്ലെങ്കിൽ അച്ഛനാകാം, അതേത് സംബന്ധമാകാം. പക്ഷെ ഒറിജിനൽ സ്നേഹമാണ് നമ്മളോടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായി അവരുടെ കൂടെ ജീവിക്കാൻ പറ്റും. അവർ നിങ്ങളിലൂടെ നിങ്ങളെ വെറുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കാരണം അവർ ഇഷ്ടപ്പെടാതിരിക്കുക, അതൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് നമ്മളായിട്ട് എങ്ങനെയോ അതുപോലെ തുറന്ന് പറയാനും, തുറന്ന് പറഞ്ഞാലും ആ സംബന്ധം തകരില്ല, ഭയമുണ്ടാവില്ല, വളരെ അടുപ്പ അനുഭവമാകും. അതാണ് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് നാളെ നിങ്ങളെ അതിൻ്റെ ആധാരത്തിൽ ഒറ്റപ്പെടുത്തോ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അത് കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുക, യാതൊന്നും ചെയ്യില്ല. ഇതാണ് ഒറിജിനലായി സ്നേഹമുള്ള സംബന്ധത്തിൻ്റെ ഒരു വലിയ ലക്ഷണം. അതാരും ആവാം, ചിലപ്പോൾ അച്ഛനാവും, ചിലപ്പോൾ അമ്മയാവും, ചിലപ്പോൾ നിങ്ങളുടെ കൂടപ്പിറപ്പായി സഹോദരോ സഹോദരനാകാം, ചിലപ്പോൾ നിങ്ങളുടെ പതിയാവാം, നിങ്ങളുടെ ഫ്രണ്ടാകാം. പക്ഷെ ആരാണ് ഒറിജിനലായ സ്നേഹമുള്ളവർ, അവരുടെ അടുത്ത് നിങ്ങൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യം വരില്ല. എങ്ങനെയോ അങ്ങനെ നിങ്ങൾക്ക് അവരുടെ അടുത്ത് തുറന്ന് പെരുമാറാൻ സാധിക്കും. ഒന്ന് ഫിൽട്ടർ ചെയ്യേണ്ടതായ ആവശ്യം ഉണ്ടാവില്ല. 4 ലക്ഷണം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഈ സ്നേഹമുള്ളവരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരെക്കുറിച്ചാണോ ഓർമ്മ വരുന്നത് അവരോടാണ് നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹം. ഒരു നല്ല കാര്യം കാണുമ്പോൾ, ഒരു കാര്യത്തിൽ മുന്നിൽ ഇറങ്ങുന്ന സമയത്ത്, പരിചയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കിട്ടുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അവരുടെ ഓർമ്മ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെ സ്നേഹം ഉണ്ട്, അതോ ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമുണ്ട്. അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ ഒഴുകിയെത്തും. ഓർമ്മിക്കേണ്ടി വരില്ല, ഓർമ്മ നിങ്ങളുടെ പിന്നാലെ എത്തുകയാണ് ചെയ്യുക. അതായത് അലട്ടുന്ന ഓർമ്മ എത്തിച്ചേരും. ഇത് സ്നേഹത്തിൻ്റെ പ്രകടമായ ലക്ഷണമാണ്. 5 ലക്ഷണം, ആരെയാണോ നിങ്ങൾക്ക് അത്രയ്ക്കധികം സ്നേഹമുള്ളത് അവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കും.
നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സർക്കിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പിറപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ പലവരെയും നമ്മൾ പറയാറില്ലേ, എൻ്റെ കൂടെ ജനിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ എൻ്റെ കൂടെ പിറപ്പിനേക്കാൾ സ്നേഹിക്കുന്നവരോടാണ്. അങ്ങനെയൊക്കെ അടുത്ത സംബന്ധങ്ങളെ ജീവിതത്തിൻ്റെ അവസാനം വരെ സഹായിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ കണ്ടിട്ടില്ലേ? അത് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷണമാണ്. ഈ അഞ്ച് ലക്ഷണം വെച്ച് നിങ്ങളും നോക്കി നോക്കൂ, നിങ്ങൾക്കും വളരെ സ്നേഹമുള്ള എത്ര ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് നോക്കൂ. ഇതാണ് സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തും. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.